ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് അവർക്കും സ്വാഗതം മലയാളത്തിലെ അടുത്ത മിനി ട്വന്റി ട്വന്റി സിനിമ എന്ന രീതിയിൽ പ്രഖ്യാപിക്കപ്പെട്ട സിനിമയാണല്ലോ ബാഡ് ബോയ്സ് ഒമർ ലുലു സംവിധാനം ചെയ്ത് റഹ്മാൻ ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങി മലയാളത്തിൽ നിന്നും ഒരുപാട് അഭിനേതാക്കൾ ഭാഗമാകുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ റിലീസ് ആയിരിക്കുകയാണ് ചിത്രം ഓണക്കാലത്ത് തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് പോസ്റ്ററിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് സിനിമയുടെ ടീസർ അതല്ലെങ്കിൽ ട്രെയിലർ അടുത്ത ദിവസങ്ങളിൽ തന്നെ റിലീസ് ചെയ്യും ഹണ്ട് എന്ന ഏറ്റവും പുതിയ മലയാളം ഹൊറർ ത്രില്ലർ സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ് ഭാവന നായക െത്തുന്ന ഷാജിഖല സംവിധാനം ചെയ്യുന്ന ചിത്രം ഈ ആഴ്ച ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് റിലീസ് ചെയ്യുന്നതാണ് തമിഴിൽ നിന്നും ഒരുപാട് സംവിധായകരാണല്ലോ ബോളിവുഡിലേക്ക് പറഞ്ഞിരിക്കുന്നത് ആ കൂട്ടത്തിലേക്ക് ലോകേഷ് കനകരാജൻ ജോയിൻ ചേരാട്ടിരിക്കുകയാണ് ലോകേഷ് കനകരാജിന്റെ വരാനിരിക്കുന്ന സിനിമകളിൽ ഒന്നിൽ ആമിർ ആമിർഖാൻ നയികണേത്തുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ് കൂലിക്ക് ശേഷം ഉടനെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് നിലവിൽ റൂമേഴ്സ് വരുന്നത് അതേസമയം കൂലിക്ക് ശേഷം ഉടനെ ചിത്രീകരണം ആരംഭിക്കപ്പെടുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്ന കൈതി ിന്റെ ചിത്രീകരണം എപ്പോൾ തുടങ്ങിയ ചോദ്യങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങിയിരിക്കുകയാണ് ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം രജിനി സിനിമയ്ക്ക് പിന്നാലെ പ്രീ പ്രൊഡക്ഷൻ ആരംഭിക്കുക അമിർഗൻ സിനിമയുടേതായിരിക്കും അതേസമയം അതിനിടയിൽ തന്നെ കൈതീറ്റു ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് വിവരം ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് മലയാളി സിനിമാ പ്രേമികൾ പ്രത്യേകിച്ച് സുരേഷ് ഗോപി ആരാധകർ കാത്തിരിക്കുന്ന ഒറ്റക്കൊമ്പന്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് സിനിമയുടെ ഏറ്റവും പുതിയ നിർമ്മാതാവിൽ നിന്ന് വന്നിരിക്കുകയാണ് ടോമിഷൻ മുളകുപാടത്തിൽ നിന്നും സിനിമ ഗോകുല മൂവീസിലേക്ക് പൊരിക്കുകയാണ് ഗോകുല മൂവീസ് സിനിമയുടെ കാസ്റ്റിംഗ് കോള് പുറത്തിറക്കിയിരിക്കുകയാണ് സിനിമയുടെ ചിത്രീകരണം ഈ വർഷം തന്നെ ആരംഭിക്കുന്നതാണ് സൂര്യ നായകനയ്ക്ക് കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന സൂര്യ ഫോർട്ടി എന്ന സിനിമയുടെ ഒ ഷെഡ്യൂളും ബാക്കി ാണ് ഈ ആഴ്ച സിനിമയ്ക്ക് കേരളത്തിൽ ഇടുക്കിയിൽ ഷൂട്ടിംഗ് ഉണ്ട് എന്നാണ് റിപ്പോർട്ട് രണ്ട് ദിവസത്തെ ചിത്രീകരണം മാത്രമായിരിക്കും കേരളത്തിൽ ഉണ്ടാകുക തുടർന്ന് ചെന്നൈയിലായിരിക്കും സിനിമയുടെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ കാത്തിരിക്കൂ സൂര്യ ഫോർട്ടി ഫോറിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഇന്നലെ അപ്ഡേറ്റ് ചെയ്തതുപോലെ ടൊവിനോട് അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയുടെ പ്രീ റിലീസ് ഇവന്റ് കൊച്ചി ഫോറം മാളിൽ നടന്നിരിക്കുകയാണ് അതിൽ വെച്ച് സിനിമ ഒരു പാനന്തൻ സിനിമയാണ് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പാക്കുകയും ഒപ്പം തന്നെ പാനന്തൻ വിതരണ കമ്പനികളെ പരിചയപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ ലിസ്റ്റിൻസ് സ്റ്റീഫൻ ഹോംബാല ഫിലിംസ് എ എ ഫിലിംസ് മൈത്രി മൂവി മേക്കേഴ്സ് തുടങ്ങിയ വിതരണ കമ്പനികളായിരിക്കും സിനിമ വിവിധ ഭാഷകളിൽ റിലീസിനെത്തിക്കുക തമിഴിൽ റെഡ് ജെയിൻസ് വിതരണം ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ഇതിനിടയിൽ സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് തിങ്ക് മ്യൂസിക് സ്വന്തമാക്കിയിരിക്കുകയാണ് ഗാനത്തിന്റെ അപ്ഡേറ്റ് എല്ലാം തന്നെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ബറോസ് എന്ന ലലിതൻ സിനിമയും പാനന്തൻ സിനിമയായിട്ട് തന്നെയാണല്ലോ നേരത്തെ വരുമെന്ന റൂമേഴ്സ് ഉണ്ടായിരുന്നത് ഇപ്പോഴിത് ബറോസും പാനന്തൻ റിലീസായിരിക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ് ആശീർവാദ സിനിമ നിർമ്മിക്കുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന സിനിമ ഒക്ടോബർ മൂന്നിന് തിയേറ്ററുകളിലേക്ക് എത്തുന്നു ചിത്രത്തിൻ്റെ അടുത്ത വീഡിയോ കണ്ടന്റ് എല്ലാം തന്നെ അടുത്ത മാസത്തോടെയാണ് നാം പ്രതീക്ഷിക്കുന്നത് സിനിമയുടെ വിവിധ ബാനൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെല്ലാം തന്നെ വൈകാതെ പരിചയപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം കാത്തിരിക്കൂ കൂടുതൽ ബറോസ് വാർത്തകൾക്കായിട്ട്